എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പാട്ടുകാരൻ അതുപോലെ കമ്പോസറാണ് ഗോപി സുന്ദർ എന്ന് പറഞ്ഞാൽ. പക്ഷേ ഈ ഗോപി സുന്ദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു പാട്ടുകാരനാണെങ്കിലും അദ്ദേഹം വകതിരിവ് വട്ടപൂജ്യമാണെന്നാണ് തോന്നുന്നത്. കാരണം ആദ്യം അദ്ദേഹം കല്യാണം കഴിച്ചു, അതിൽ രണ്ട് മക്കളുണ്ട്. അത് കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ അദ്ദേഹം മറ്റൊരു ഗായികയുമായി എടുക്കുന്നു, ആ ഗായികയുമായി കുറേ കാലം കഴിയുന്നു. അങ്ങനെ ഇപ്പോൾ ഒരു രണ്ട് ദിവസം മുമ്പേ ഇങ്ങനെ ഒരു ഫോട്ടോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. അതായത് അമൃത സുരേഷുമായിട്ടുള്ള കല്യാണം, അതായത് ബാലയുമായി വേർപിരിഞ്ഞ അമൃത സുരേഷുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞു എന്നുള്ള തരത്തിലാണ് പ്രചരിക്കുന്നത്. അതിനെതിരെ അദ്ദേഹത്തിൻ്റെ മുൻ ഭാര്യ തന്നെ രംഗത്ത് വന്നിട്ടുമുണ്ട്. അതായത് അവർ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നു. കാരണം ഈ ഗോപി സുന്ദർ എന്ന് പറഞ്ഞാൽ ഈ നടൻ ദേവൻ്റെ സഹോദരൻ്റെ മകനാണ്, അങ്ങനെയുള്ള ബന്ധവുമുണ്ട്. കാരണം നല്ലൊരു പാട്ടുകാരനാണ്, നല്ല മ്യൂസിക് കമ്പോസറാണ്, നമുക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഹിറ്റുകൾ, അതായത് മലയാളത്തിൽ നിരവധി ഹിറ്റുകൾ തന്ന ഒരു സംവിധായകനാണ്. പക്ഷേ ഇവരെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന പാളിച്ചകൾ, എനിക്ക് തോന്നുന്നത് പൈസയുടെ അഹങ്കാരം, അതുപോലെ തന്നെ ഈഗോ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തെ ബാധിക്കുന്നുണ്ട്. പിന്നെ പുതിയ പുതിയ കൂടുകൾ തേടി പോകുന്ന ഒരു സ്വഭാവം, അതായത് ഒരു കലാകാരൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ആകണം അല്ലെങ്കിൽ ഇങ്ങനെ ആകണം എന്നൊക്കെ ഒരു ആർക്കൊക്കെ ഒരു നിർബന്ധമുള്ളതുപോലെയാണ്. അതായത് പുതിയ പുതിയ കൂടുകൾ തേടിപ്പോകുക. എന്നാൽ ഈ പെണ്ണുങ്ങളാണ് ഇതിനൊക്കെ ഒരു കടിഞ്ഞാണിടേണ്ടത്. അതായത് ഇപ്പോൾ രണ്ടാമത് അദ്ദേഹം ഒരു സ്ത്രീയുടെ കൂടെയാണെന്ന് പറഞ്ഞു, ആ സ്ത്രീയും ഇദ്ദേഹത്തെ കടിഞ്ഞാണിട്ടില്ല. ഇനിയിപ്പോൾ അമൃത സുരേഷ് വന്നു, ചിലപ്പോൾ ഇനിയിപ്പോൾ കുറച്ചു കാലം കഴിയുമ്പോൾ ഇവരും വേർപിരിഞ്ഞു എന്ന് പറയുന്നത് കേൾക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ മര ഓന്തുകളെ നമ്മൾ എപ്പോഴും സൂക്ഷിക്കണം. അതായത് ഈ ഇവിടുന്ന് കുടിച്ചു, അവിടുന്ന് തേൻ കുടിക്കാൻ വേണ്ടി മറ്റേടുത്ത് പാറി നടക്കുന്ന വണ്ടുകൾ, അതായത് കവി പറഞ്ഞ പോലെ വണ്ടുകളെ നമ്മൾ എപ്പോഴും സൂക്ഷിക്കണം. അതായത് ഒരു നല്ലൊരു മനുഷ്യൻ, ഒരു നല്ലൊരു വ്യക്തിത്വത്തിനുടമ ഇങ്ങനെയൊന്നും ചെയ്യുകയില്ല. അതായത് പല സെലിബ്രിറ്റികളുടെയും ജീവിതം എന്ന് പറഞ്ഞാൽ വട്ടപൂജ്യമാണ്. അതായത് ചുരുക്കം ചില ആൾക്കാർ മാത്രമേ നല്ല ജീവിതം നയിക്കുന്നുള്ളൂ. പലരുടെയും ജീവിതം വട്ടപൂജ്യം തന്നെയാണ്. അതായത് പരസ്പരം ഒരു ധാരണയില്ലായ്മ, അതുപോലെ ഈഗോ, പൈസയുടെ അഹങ്കാരം, അതുപോലെ തനിക്കെന്തും നേടാൻ കഴിയുമെന്നുള്ള ഒരു അഹങ്കാരം മറ്റൊരു തരത്തിൽ, പിന്നെ ഇഷ്ടംപോലെ ആരാധകർ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് തന്നെ സെലിബ്രിറ്റികൾ പലരും ഇതുപോലെയാണ് ജീവിതം എന്ന് തന്നെ. പക്ഷേ ചുരുക്കം ചില ആൾക്കാരുണ്ട് നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരുപാട് ആളുടെ. ഇപ്പോൾ നമ്മുടെ ലാലേട്ടനായാലും മമ്മൂക്കി ആയാലും അതുപോലെ ബിജു മേനോൻ, ജയറാം, ഇങ്ങനെയുള്ള ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. കാരണം നല്ല രീതിയിൽ ജീവിക്കുന്നു, നല്ല അന്തസ്സോടുകൂടി കുടുംബം നോക്കുന്നു, യാതൊരു ഈഗോയുമില്ലാതെ ഭാര്യയും ഭർത്താവും നടീനടന്മാരായിട്ട് കൂടി നോക്കുന്നു. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ ഉദാഹരണം മറ്റൊരാളെ കൊണ്ട് പറയാൻ വിട്ടുപോയതാണ് സുരേഷ് ഗോപി, രാധിക. അങ്ങനെ ചുരുക്കം ചില ആൾക്കാരെ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഒരുപാട് പേർ ഇനിയുമുണ്ട് നല്ല ജീവിതം നയിക്കുന്നവർ. പക്ഷേ അതിൽ ഏറെയാണ് ഇതുപോലെ പുതിയ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി പോകുന്നവരും. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ പോകുമ്പോഴേ ആദ്യത്തെ ഭാര്യയുള്ള രണ്ട് കുട്ടികളാണ് അനാഥരാകുന്നത്. പിന്നെ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോന്നുന്നത് പോലെയാണ് ഇവരുടെയൊക്കെ ജീവിതം. അതായത് ഈ കുട്ടികളെ എത്രത്തോളം ബാധിക്കുന്നുണ്ടെന്നറിയാം. ഇപ്പോൾ തന്നെ നമുക്കറിയാം മുകേഷ് രണ്ടാമത് കല്യാണം കഴിച്ചു, അതും ഒഴിവായി. ഇപ്പോൾ മുകേഷ് ഏകനായി. ശരിക്കു പറഞ്ഞാൽ ഇപ്പോൾ അവിടെ വിജയിച്ചിരിക്കുന്നത് സരിതയാണ്. കാരണം തനിക്കത് രണ്ട് ആമ്മക്കളെ കിട്ടി. ആ ആമ്മക്കളുടെ കൂടെ സന്തോഷകരമായി സരിത ഇന്ന് ജീവിക്കുന്നു. പക്ഷേ മുകേഷ് എവിടെയാണ്? മുകേഷ് ഇപ്പോഴും വട്ടപൂജ്യത്തിൽ തന്നെയാണ്. മുകേഷിനെ ആരുണ്ട്? ഇപ്പോൾ കെട്ടിയ പെണ്ണും ഒഴിഞ്ഞു പോയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പേര്, അതുപോലെ തന്നെ സായി കുമാറിൻ്റെ അവസ്ഥ, അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ മാതൃകയാക്കാതെ, അതായത് നമ്മളൊക്കെ എല്ലാവരും, അതായത് ഈ സിനിമാക്കാരോ സെലിബ്രിറ്റി എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് കൊമ്പൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങളും സാധാരണ ജനങ്ങളെ പോലെ കുടുംബജീവിതം നയിക്കണമെന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ മറന്നുപോകാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നന്ദി, നമസ്കാരം.